നമസ്കാരം. എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവം സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്, ഈ ഒരു ഇലമതി ആരെയും വശീകരിക്കുവാൻ വളരെ പെട്ടെന്ന് സാധിക്കുന്ന ഒരു കർമ്മമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. ഇത് സ്ത്രീക്കും പുരുഷനും ഒരുപോലെ ഉപയോഗിക്കാവുന്നതാണ്. ആത്മാർത്ഥമായ സ്നേഹമൊക്കെ ഉണ്ടായിരുന്നവരുമായി വീണ്ടും വീണ്ടും നല്ല രീതിയിൽ അടുക്കുവാൻ ഈ ഒരു കർമ്മം ചെയ്യാവുന്നതാണ്. ഈ കർമ്മം നിങ്ങൾക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ ഉപയോഗിക്കാവുന്നതാണ്. ഒരിക്കലും ഇത് ദുരുപയോഗം ചെയ്യരുത്. ആവശ്യമെന്ന് തോന്നുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ഒരു റിസൾട്ട് ലഭിക്കുവാൻ, വളരെ നിസ്സഹായമായ അവസ്ഥയിൽ നിങ്ങൾക്ക് ഈ ഒരു കർമ്മം ചെയ്യാം. ദുരുപയോഗം ഒരിക്കലും ചെയ്യരുത്. ഒരുപക്ഷെ നിങ്ങൾ ഈ കർമ്മം ദുരുപയോഗം ചെയ്താൽ അത് നിങ്ങൾക്ക് തന്നെ ദോഷമുണ്ടാക്കും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ചെയ്യുക. നിങ്ങൾക്ക് ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അടുപ്പിക്കുവാൻ വേണ്ടി ഇത് ചെയ്യാവുന്നതാണ്. എന്നാൽ ദുരുപയോഗം ചെയ്താൽ തിരിച്ചടി ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. നിങ്ങൾക്ക് സത്യസന്ധമെന്ന് 100% ഉറപ്പുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഈ ഒരു കർമ്മം ഉപയോഗിക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് വളരെ പെട്ടെന്ന് തന്നെ 7 ദിവസം മുതൽ 21 ദിവസത്തിനകം നിങ്ങൾക്ക് റിസൾട്ട് ലഭിക്കുന്നതാണ്. പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്ന ഒരു കർമ്മം തന്നെയാണിത്. ഇനി ഈ കർമ്മം എങ്ങനെ ചെയ്യാം, എപ്പോഴാണ് ചെയ്യേണ്ടത്, ഏത് സമയത്താണ് ചെയ്യേണ്ടത്, ആർക്കൊക്കെയാണ് ഈ കർമ്മം ചെയ്യുവാൻ സാധ്യമാകുന്നത് എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം. ഈ ഒരു കർമ്മം ചെയ്യുവാൻ വേണ്ടി നമുക്ക് വേണ്ടുന്നത് എരുക്ക് എന്ന മരത്തിൻ്റെ ഇലകളാണ് ഈ ഒരു കർമ്മത്തിനായി ആവശ്യം. ഇത് നാട്ടിൻപുറത്തൊക്കെ ഉണ്ടാകും. എരുക്കിൻ്റെ ഇല വളരെ പവർഫുള്ളാണ്. നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ പെട്ടെന്ന് കിട്ടണമെന്നൊന്നുമില്ല. എങ്കിൽ തന്നെ ഇത് കിട്ടിയാൽ നിങ്ങളുടെ ഭാഗ്യം എന്ന് തന്നെ പറയാം. ഇതിനായി ആവശ്യം എരുക്കിൻ്റെ ഒരു ഇല മാത്രമാണ്. ധാരാളം ഇലയൊന്നും വേണ്ട, ഒറ്റ ഒരു എരുക്കിൻ്റെ ഇല മാത്രം മതി. അതുപോലെ തന്നെ ഇത് നമ്മൾ തിരക്കി നടക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ലഭിക്കുകയാണ് എന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ റിസൾട്ട് ലഭിക്കും എന്നതിൻ്റെ ഒരു വഴിത്തിരിവാണത്. പക്ഷേ ഇത് ചെയ്യുന്നതിന് പ്രത്യേകിച്ച് ദിവസങ്ങളൊന്നും ആവശ്യമില്ല. ഏത് ദിവസം വേണമെങ്കിലും ചെയ്യാം. അതുപോലെ തന്നെ സമയം പറയുകയാണെങ്കിൽ സന്ധ്യാസമയം കഴിഞ്ഞതിന് ശേഷം ചെയ്യുന്നതായിരിക്കും ഏറ്റവും അനുയോജ്യമായ സമയം. ഒരുപക്ഷെ നിങ്ങൾക്ക് മറ്റ് സമയങ്ങളാണ് കിട്ടുന്നതെങ്കിൽ ആ സമയത്ത്, രാത്രി സന്ധ്യസമയത്ത് നിങ്ങൾക്കിത് ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ മറ്റ് സമയങ്ങളൊക്കെ തിരഞ്ഞെടുക്കാവുന്നതാണ്. പക്ഷേ ഏറ്റവും അനുയോജ്യം സന്ധ്യ കഴിഞ്ഞതിന് ശേഷം, 7 മണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ചെയ്യുന്നതായിരിക്കും അതിൻ്റെ റിസൾട്ട് പെട്ടെന്ന് ലഭിക്കുവാൻ സാധിക്കുന്നത്. ഈ ഒരു കർമ്മം നമുക്ക് 2 രീതിയിൽ ചെയ്യാവുന്നതാണ്. ആദ്യത്തെ രീതിയിൽ ചെയ്യാൻ കഴിയാത്തവർ 2-ാമത്തെ വഴി സ്വീകരിക്കുക. തീർച്ചയായും ഇത് ഫലം ലഭിക്കും. നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ റിസൾട്ട് ലഭിക്കുന്ന ഒരു കർമ്മമാണ്. ആദ്യത്തെ വഴി എന്താണ് എന്ന് നമുക്ക് നോക്കാം. ആദ്യം എരുക്കിൻ്റെ ഒരു ഇലയെടുക്കുക. അതിനുശേഷം അതിലേക്ക് പച്ച മഞ്ഞൾ അരച്ച് ചേർക്കുക. അരച്ചതിന് ശേഷം ചെറുതായിട്ട് ഒന്ന് തടവിക്കൊടുത്താൽ മതി അതിൻ്റെ മുകളിലോട്ട്. നമ്മൾ ഭസ്മമൊക്കെ പൂശാറില്ലേ നെറ്റിയിലൊക്കെ, അതുപോലെ എരുക്കിൻ്റെ മുകളിൽ ഈ പച്ചമഞ്ഞൾ അരച്ചത് തേച്ച് പിടിപ്പിക്കുക. അതിനുശേഷം അല്പം കുങ്കുമവും തേച്ച് പിടിപ്പിക്കുക. അതിനുശേഷം അതിലേക്ക് ₹1 നാണയം വയ്ക്കുക. നാണയം വച്ചതിന് ശേഷം ഇത് നിങ്ങളുടെ കയ്യിൽ വയ്ക്കുക. കയ്യിൽ പിടിക്കുമ്പോൾ ശ്രദ്ധിക്കുക, നേരത്തെ എടുത്തിരുന്ന എരുക്കിൻ്റെ ഇലയും അതുപോലെ പച്ചമഞ്ഞളിൻ്റെ അരച്ചതും കുങ്കുമവും നന്നായി ചുരുട്ടിയതിന് ശേഷം, നന്നായി ചുരുട്ടി മടക്കിയതിന് ശേഷം നമ്മുടെ ഉള്ളം കയ്യിൽ വെച്ച് പിടിക്കുക. അതായത് നാണയം അതിനുള്ളിലേക്ക് ഇടാൻ മറക്കരുത്. ഒരു കാരണവശാലും 1 രൂപ നാണയം തന്നെയായിരിക്കണം. അതിനുശേഷം ഉള്ളം കയ്യിൽ വച്ചിരിക്കുന്ന ഈ പൊതിയിൽ നോക്കി നന്നായിട്ട് പ്രാർത്ഥിക്കുക. ആ വ്യക്തി, അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ സ്നേഹിച്ചിരുന്ന, സ്നേഹിച്ചിട്ട് വഞ്ചിച്ചിട്ട, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യുവാവ് അല്ലെങ്കിൽ യുവതിയെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ആ ആളുടെ പേര് 21 പ്രാവശ്യം ഉച്ചരിക്കുക.
ആ വ്യക്തിയുടെ പേര് 21 തവണ തന്നെ ഉരിയിടുക. അപ്പോൾ എന്താണ് പേരെന്ന് വെച്ചാൽ ആ വ്യക്തിയുടെ പേര് ഇങ്ങനെ 21 പ്രാവശ്യം കണ്ടിന്യൂസ് ഉരുവിട്ടുകൊണ്ടേയിരിക്കുക. ആ ഉരുവിടുന്ന സമയത്ത് നമ്മളുടെ മനസ്സിൽ അദ്ദേഹം തന്നെയായിരിക്കണം. അദ്ദേഹം നമ്മുടെ വശ്യത്തിന് ഇരയാകുന്നു, അല്ലെങ്കിൽ നമ്മുടെ സാമീപ്യം ആഗ്രഹിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിൽ സങ്കല്പിച്ചു കൊണ്ടുവേണം ഈ ഒരു കർമ്മം ചെയ്യുവാൻ. അതുപോലെ നമ്മൾ തെക്ക് വശത്തേക്ക് നോക്കി നിന്നിട്ട് വേണം ഈ ഒരു കർമ്മം ചെയ്യുവാൻ. ഒരു കാരണവശാലും തെക്ക് വശം തന്നെ ആയിരിക്കണം, വേറൊരു ദിശയിലും നമ്മൾ നോക്കാൻ പാടില്ല. തെക്ക് ദിശയിലോട്ട് നോക്കി നിന്ന് വേണം ഈ ഒരു കർമ്മം ചെയ്യുവാൻ. 21 പ്രാവശ്യം പ്രാർത്ഥിച്ചതിന് ശേഷം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഈ പൊതി, എരിക്കിൻ്റെ ഇലയും അതുപോലെ പച്ചമഞ്ഞൾ തേച്ചതും കുങ്കുമം തേച്ചതും 1 രൂപ നാണയവും അടങ്ങിയ ഈ പൊതി നിങ്ങളുടെ വീടിൻ്റെ കന്നിമൂലയിൽ നിക്ഷേപിക്കുക. വളരെ വൃത്തിയുള്ള ഭാഗമായിരിക്കണം. കന്നിമൂല ഇല്ലാത്തവർക്ക് വളരെ വൃത്തിയുള്ള ഒരു ഭാഗത്ത് ഉണ്ടാകണം. അതുപോലെ വിദേശത്ത് താമസിക്കുന്നവരുണ്ടാകും, അതുപോലെ തന്നെ ഫ്ലാറ്റുകളിൽ താമസിക്കുന്നവരുണ്ടാകും. അവർക്കൊരു പക്ഷേ കന്നിമൂല ഏതാണെന്ന് അറിയാൻ പാടില്ലാത്തവരുണ്ടാകും. കന്നിമൂല ആ ഭാഗം തീരെ ഇല്ലാത്തവരുമുണ്ടാകും. അവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക, വൃത്തിയുള്ള ഭാഗത്ത് ഇത് വെച്ചിരുന്നാൽ മാത്രം മതി. ഇങ്ങനെ തുടർച്ചയായി 7 ദിവസം നിങ്ങൾ ചെയ്യുക, തീർച്ചയായും നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് ലഭിക്കുന്നതാണ്. കർമ്മം കഴിഞ്ഞതിന് ശേഷം ഈ പൊതി കുഴിച്ചിടുന്ന സ്ഥലം ഒരിടം തന്നെ ആകണമെന്നില്ല, പലയിടത്തും നിങ്ങൾക്ക് കുഴിച്ചിടാം. ഇന്ന് ഒരിടത്താണെങ്കിൽ നാളെ മറ്റൊരു ഇടത്ത് കുഴിച്ചിടുക. 7 ദിവസം കണ്ടിന്യൂസ് ഇങ്ങനെ തുടരുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ 7 ദിവസവും ഒരേ സമയത്ത് തന്നെ ചെയ്യുക. സമയം ഒരിക്കലും മാറരുത്. 7:30 നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ പിറ്റേ ദിവസവും 7:30 തന്നെ ചെയ്യുക. വീണ്ടും അടുത്ത ദിവസവും 7:30 തന്നെ ചെയ്യുക. ഒരിക്കലും സമയം മാറുവാൻ പാടില്ല. അതുപോലെ തന്നെ എരിക്കിൻ്റെ ഇല ഉപയോഗിച്ച് മറ്റൊരു രീതിയിലും നമുക്ക് ഈ കർമ്മം ചെയ്യാവുന്നതാണ്. അതും നിങ്ങളെ ഈ ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞു കേൾപ്പിക്കാം. സന്ധ്യാസമയത്ത് ചെയ്യാം. അതുപോലെ ചെയ്യുന്നത് ഇതുപോലെയൊക്കെ തന്നെ തന്നെയാണ്. സന്ധ്യാസമയത്ത് എരിക്കിൻ്റെ ഒരു ഇലയെടുക്കുക. ഇലയെടുത്തതിന് ശേഷം 1 ഗ്രാമ്പു എടുക്കുക. ഗ്രാമ്പു വെച്ച് ആരെയാണോ നിങ്ങൾ വശപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് ആ വ്യക്തിയുടെ പേര് ഗ്രാമ്പു ഉപയോഗിച്ച് ഇലയിൽ എഴുതുക. അതിനുശേഷം ഈ ഇലയിൽ മഞ്ഞൾ നന്നായി തേച്ച് പിടിപ്പിക്കുക. അതിനുശേഷം കുങ്കുമവും ഇതിനകത്ത് നന്നായി തേച്ച് പിടിപ്പിക്കുക. അതിനുശേഷം നമ്മൾ എഴുതിയ ആ ഗ്രാമ്പു ഈ ഇലയിൽ വെച്ച് മടക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തെക്ക് വശത്തേക്ക് നോക്കി നിന്ന് ആരെയാണോ നമ്മൾ ഇഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ ആരുടെ വശ്യമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, ആ വ്യക്തിയെ മനസ്സിൽ ഓർത്തതിന് ശേഷം തെക്കോട്ട് നോക്കി നിന്നുകൊണ്ട് 21 പ്രാവശ്യം ആ വ്യക്തിയുടെ പേര് ഉച്ചരിക്കുക. ഉച്ചരിക്കുന്ന സമയത്ത് അദ്ദേഹം നമുക്ക് ഇഷ്ടപ്പെടുന്നു, നമ്മളെ ഇഷ്ടപ്പെടുന്നു, നമ്മളുടെ ഇംഗിതങ്ങൾക്ക് അദ്ദേഹം വഴങ്ങുന്നു എന്ന് സങ്കല്പിക്കുക. ഇങ്ങനെ ഈ കർമ്മം ചെയ്തതിന് ശേഷം ഈ ഗ്രാമ്പുവും നമ്മൾ നേരത്തെ വെച്ചിരുന്ന ഇലയുമായി ഏതെങ്കിലും ഒരു ഭാഗത്ത് ചെല്ലുക. ചെന്നതിന് ശേഷം അവിടെ ഇത് കുഴിച്ചിടുക. കന്നിമൂലയാകുന്നത് ഏറെ ഉചിതം. ഏത് വൃത്തിയുള്ള ഭാഗത്തും കുഴിച്ചിടാം, പക്ഷേ കന്നിമൂല ചെയ്യുക, അതായിരിക്കും ഏറ്റവും അനുയോജ്യം. ഈ കർമ്മവും നിങ്ങൾ തുടർച്ചയായി 7 ദിവസം തന്നെ ചെയ്യുക. വളരെ പെട്ടെന്ന് തന്നെ ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഈ 2 കർമ്മവും നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഫലം നൽകുന്ന ഒന്നാണ്. നിങ്ങൾക്ക് ഏറ്റവും ഉചിതമെന്ന് തോന്നുന്ന ആ കർമ്മം നിങ്ങൾ ചെയ്യുക. 2-ൽ നിന്നും ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യുക. അത് ഏതാണെന്ന് വെച്ചാൽ അത് നിങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് തീർച്ചയായും അതിൻ്റെ ഫലം വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതും നിങ്ങൾ വിചാരിച്ച കാര്യം നടക്കുന്നതുമായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ എരിക്കിൻ്റെ ചെടി ഉണ്ടെങ്കിൽ അതിന് ചുവട്ടിൽ കുഴിച്ചിടുന്നതായിരിക്കും ഏറ്റവും അനുയോജ്യം. ഒരുപക്ഷെ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ വീടിൻ്റെ കന്നിമൂലയിലോ അല്ലെങ്കിൽ വൃത്തിയുള്ള ഏതെങ്കിലും ഒരു ഭാഗത്തോ കുഴിച്ചിടുവാൻ ശ്രമിക്കുക. അതായിരിക്കും ഏറ്റവും സൗകര്യപ്രദവും അനുയോജ്യവും. ഈ 2 കർമ്മത്തിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ വീട്ടിൽ സൗകര്യപ്രദമായ സമയത്ത് നിങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കുക. ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തെ തന്നെ നല്ല രീതിയിൽ ഓർക്കണം. അദ്ദേഹം നമുക്ക് ഇഷ്ടനായി വരുന്നു എന്നോർക്കണം. വശ്യത്തിലൂടെ നമ്മൾ അദ്ദേഹത്തെ വളരെ അടുത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നതായി ഓർക്കണം. തീർച്ചയായും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് വേഗത്തിൽ തന്നെ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ആ വ്യക്തി നിങ്ങൾക്ക് ലഭിക്കും എന്ന് തന്നെയാണ് വിശ്വാസം.
ഈ ഒരു കർമ്മത്തിലൂടെ നിങ്ങളുടെ ആഗ്രഹം സാഫല്യീകരിക്കുവാൻ സാധിക്കും എന്ന വിശ്വാസം എനിക്കുണ്ട്. തീർച്ചയായും നിങ്ങളിത് ചെയ്തു നോക്കുക. നിങ്ങൾക്ക് എല്ലാവിധ നന്മകളും നേരുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തുന്നതുവരെ നന്ദി, നമസ്കാരം.